2021 എസ് എസ് എൽ സി റിസൾട്ട് എങ്ങനെ നമ്മുടെ മൊബൈലിൽ നിന്നും ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നോക്കുന്നത്. 422,226 സ്റ്റുഡൻസാണ് മൊത്തത്തിൽ ഈ വർഷം കേരളത്തിൽ നിന്നും എസ് എസ് എൽ സി എഴുതിയിട്ടുള്ളത്. 2,947 സെൻറ്ററുകളിലായിട്ടാണ് എക്സാം നടന്നിട്ടുള്ളത്. 421,977 കുട്ടികളും സ്കൂളിൽ സാധാരണ പോകുന്നത് പോലെ പഠിച്ചിട്ടാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ 215,660 ബോയ്സും 206,566 ഗേൾസുമാണുള്ളത്. അതിൽ 573 കാൻഡിഡേറ്റ്സ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും 627 കാൻഡിഡേറ്റ്സ് ലക്ഷദ്വീപിൽ നിന്നുമാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും എസ് എസ് എൽ സി റിസൾട്ട് അറിയാം എന്ന് നോക്കാം. ജൂലൈ 15 നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിൽ ഫസ്റ്റ് കോളത്തിൽ രജിസ്റ്റർ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ നോക്കിയിട്ട് രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ എന്താണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഗെറ്റ് റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ റിസൾട്ട് സർട്ടിഫിക്കറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ലഭിച്ച റിസൾട്ടിൽ നമ്മുടെ നെയിമും നമ്മുടെ രജിസ്റ്റർ നമ്പറും നമുക്ക് ടോട്ടൽ ലഭിച്ച മാർക്കുകളും നമുക്ക് എത്ര എ പ്ലസ് ഉണ്ട് നമുക്ക് ഏതൊക്കെ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ മൊത്തം റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർഫേസിൽ സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഫുൾ റിസൾട്ട് ലഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.